പയ്യാമ്പലത്ത് വിറകില്ലാത്തതിനെ തുടർന്ന് മൃതദേഹം സംസ്കരിക്കുന്നത് മണിക്കൂറുകളോളം വൈകി. രാവിലെ എത്തിച്ച അഞ്ച് മൃതദേഹങ്ങളാണ് സംസ്കരിക്കാൻ വൈകിയത്. പിന്നീട് വിറക് എത്തിച്ച് സംസ്കാരം നടന്നപ്പോൾ ശ്മശാനത്തിൽ വലിയ തിരക്കും അനുഭവപ്പെട്ടു. പയ്യാമ്പലത്ത് രാവിലെ 10 മണി മുതലാണ് വിറകില്ലാത്തതിനാൽ സംസ്കാരം വൈകിയത്. കീറിയ വിറകില്ലെന്ന കാരണം പറഞ്ഞ് 3 മണിക്കൂറോളം മൃതദേഹങ്ങൾ ആംബുലൻസിൽ തന്നെ കിടത്തേണ്ടി വന്നു. മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ ഉൾപ്പെടെ ഇടപെട്ട് പിന്നീട് ഒരു ലോഡ് വിറക് പുറത്തുനിന്ന് എത്തിച്ചാണ് സംസ്കാരം നടത്തിയത്. വിറക് കീറുന്നതിന് കരാർ എടുത്തയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ചയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഇത്തരം അനാസ്ഥക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് സംസ്കാരത്തിന് എത്തിയവർ പറഞ്ഞു. വിറക് ഉണ്ട്, പക്ഷെ കീറാനുള്ള കോൺട്രാക്ട് കീറുന്ന കൂട്ടർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് വിറക് കീറാനാളില്ലാന്ന് പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് ഈ വണ്ടിയിൽ ഒരു ലോഡ് വന്നതുകൊണ്ടാണ് ഈ ബാക്കി 3-4 ബോഡിയും ഇപ്പോൾ ഒന്നിച്ചിട്ട് സംസ്കരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ജനങ്ങളും തെറ്റുകാറില്ല, ഇവിടുത്തെ വർക്കേഴ്സും തെറ്റുകാറില്ല. ആ കോൺട്രാക്ടറെ വിളിച്ചിട്ട് വേണ്ടത് നടപടി എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും ഇവിടുത്തെ കോർപ്പറേഷൻ്റെ ഉന്നതാധികാരികളോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ബന്ധുക്കളെ സംസ്കരിക്കാൻ ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണമെന്ന് അവരോട് പറയാം. മഞ്ചേരി ആംബുലൻസിലെ മെഡിക്കൽ കോളേജിലെ ഡ്രൈവറാണ് ഞാൻ. 10 ഇന്നലെ രാത്രി പോകുന്നതാണ്. 10 മണിക്കൂടെത്തിയിട്ട് 12 മണിയായിട്ടും ഇത് സംസ്കരിക്കാൻ പറ്റില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു വിറക് കീറാൻ ആളില്ല. അത് നമുക്ക് ഉത്തരവാദിത്തമുള്ള കേസല്ലല്ലോ. ഞങ്ങളവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് ഞങ്ങൾ ചെല്ലുന്നത് 10 മിനിറ്റിനോട് ദഹിപ്പിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവരോടൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയാൽ മതി. മൃതദേഹങ്ങളോടുള്ള അനാദരവ് പയ്യാമ്പലത്ത് പതിവാണെന്ന് കെ ജി ബാബു ആരോപിച്ചു. മൃതദേഹത്തിനോട് തികഞ്ഞ അനാദരവാണ്. മരിച്ച ആളുകളോടും അവരുടെ ബന്ധുക്കളോടും ചെയ്ത ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ പയ്യാമ്പലത്ത് അരങ്ങേറി. ഇത് ഒരു ദിവസമല്ല, കുറച്ച് ഒരു 2 ആഴ്ച മുന്നേ, ഞാൻ 2-3 ആഴ്ച മുന്നേ ഇവിടെ വന്ന സമയത്ത് ഒരു ചിരട്ട പോലും ഇല്ലാതെ ഇവിടെ ശവദാഹം മുടങ്ങിയിട്ടുണ്ട്. വിറക് എത്തിച്ച് എല്ലാ മൃതദേഹങ്ങളും ഒന്നിച്ച് സംസ്കരിക്കാൻ എത്തിയപ്പോൾ ശ്മശാനത്തിൽ വലിയ തിരക്കും അനുഭവപ്പെട്ടു. സംസ്കാര ചടങ്ങിൽ 20-ൽ കൂടുതൽ ആളുകൾ പാടില്ലെന്ന കർശന നിബന്ധന നിലനിൽക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.